നമ്മളിന്ന് ഞങ്ങളുടെ ക്ഷേത്രമായ പനമ്പറ്റ പരുത്തിമല ശ്രീ കൈലാസ അർദ്ധനാരീശ്വര ചിന്താമണി ക്ഷേത്രത്തിലെ തിരുവത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഇവിടെ ഒരു ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം എത്തിച്ചേരുന്നതാണ്. അതിനുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഞാനിപ്പോഴെ പനമ്പറ്റ കൈലാസം അർദ്ധനാരീശ്വര ചിന്താമണി ക്ഷേത്രത്തിലെ ഘോഷയാത്രയോടനുബന്ധിച്ച് അതിൻ്റെ പ്രസിദ്ധമായ മോരുവേലിൽ കാവിലിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഏറ്റവും പ്രധാനമായ ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് ആരംഭിക്കുന്നത്. കാണിക്ക മണ്ഡപത്തിലെ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിറപ്ര സമർപ്പിച്ചിരിക്കുന്നതിൻ്റെ പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വളരെ കയറ്റമുള്ള പാതകളാണ്. അതുകൊണ്ട് നടന്ന് ഭക്തർ കയറി വരുന്നതിന് 1.5 കിലോമീറ്ററോളം നല്ല ബുദ്ധിമുട്ടി തന്നെ വേണം നടന്ന് കയറി വരാൻ. ഭാരമുള്ള കൂറ്റൻ ഇരട്ടക്കാളകളാണ്. ഇതിനെ വലിച്ചുകൊണ്ട് ഈ മലകൾ മുഴുവൻ കയറി ചെല്ലുന്നത് വളരെ ദുർഘടമായ കാര്യമാണ്. എങ്കിലും ഭഗവാനോടുള്ള വിശ്വാസം കൊണ്ട് ഈ കുട്ടികൾ ഇതിനെ ഇത്രയും ദൂരം വലിച്ച് വർഷങ്ങളായി മുകളിൽ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗം അത് കാണികൾക്ക് വളരെ ഭക്തിനിർഭരമായ ഒരു അനുഭവമാണ്. ക്ഷേത്ര തിരുസന്നിധിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ വിശാലമായ വൈദ്യുത ദീപാലങ്കാരങ്ങളോടുകൂടിയ ദൃശ്യങ്ങളാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ വലിയ ഒരു വടവൃക്ഷം അരയാലുണ്ട്. കാഴ്ചയ്ക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭൂതിയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ ഇത്രയും നല്ല ഒരു തിരുവുത്സവം നടക്കുന്നതിൽ വളരെ സന്തുഷ്ടരാണ് എന്നോടൊപ്പം എൻ്റെ നല്ലവരായ നാട്ടുകാരും. ഇവിടെ പടക്കം ഉണ്ട്. പടക്കമാണ് കേട്ടോ, ഓലപ്പടക്കമാണ്. ലൈസൻസിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന ചെറിയ പടക്കങ്ങൾ ഉപയോഗിച്ച് ഇവിടെ ഉത്സവാഘോഷം ഗംഭീരമാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഞങ്ങളുടെ സുഹൃത്ത് മനേഷാണ്. മനേഷേ, എന്താണ് ഈ നമ്മുടെ ഈ വർഷത്തെ ആഘോഷത്തെ പറ്റി പറയാനുള്ളത്? എല്ലാ അർത്ഥത്തിലും അടിച്ചു പൊളിക്കണ ഉത്സവം. എല്ലാവർക്കും ഭക്തി നിർഭരമായ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മൾക്ക് കഴിയണം. അതെ, അതല്ലേ? അതെ.
മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയാത്ത അത്രയും തരത്തിലുള്ള വ്യത്യസ്ത വിവിധ വർണ്ണ വൈഭവമുള്ള ചെടികളും പൂക്കളും ഒക്കെ ഒരുക്കി ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ്. ഇത് ക്ഷേത്ര ഭരണസമിതിയുടെ കമ്മിറ്റി ഓഫീസാണ്. ക്ഷേത്രോത്സവത്തെ പറ്റി എന്താണ് പ്രസിഡന്റ് പറയാനുള്ളത്? കുറച്ച് നാളുകളായി ഇതൊന്നും നടക്കാതിരുന്നതായിരുന്നു. കൊറോണ കാരണം ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ വർഷം ചെറുതായിട്ട് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിൽ ഗംഭീരമായ ഉത്സവങ്ങൾ എല്ലാം നടക്കും. തിരുവല്ലസവത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ക്ഷേത്ര സന്നിധിയിലേക്ക് ഘോഷയാത്രയുടെ ഇരട്ടക്കാളകൾ, വമ്പന്മാരായ ഇരട്ടക്കാളകൾ കടന്നു കയറുകയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തിയ